ഹായ് ഹലോ, എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീദേവി. അപ്പോൾ നമ്മളുടെ വൈറ്റ് റോസൊക്കെ നല്ല സുന്ദരി കുട്ടികളായിട്ട് ഇഷ്ടംപോലെ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ആ കാണിച്ചിരുന്ന കൊമ്പിൽ ഒരു കൊലയിൽ ഇഷ്ടംപോലെ പൂക്കളായിരുന്നു നിന്നിരുന്ന. ആ കൊമ്പ് അങ്ങനെ തന്നെ ഒടിഞ്ഞു പോയിട്ടോ. പിന്നെ ആ ഒടിഞ്ഞോടത്തു നിന്ന് തളിർത്ത് വന്ന് അതിന്മേലുണ്ടായ മുട്ടുകളും പൂക്കളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയണത് ഫയർ ക്രാക്കർ പ്ലാന്റ് അല്ലെങ്കിൽ തീപ്പൊരി പ്ലാന്റ്സിനെ കുറിച്ചാണ് കേട്ടോ. അതിൻ്റെ പ്രൊപ്പഗേഷനും അതിൻ്റെ കെയറും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയണത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ആ പ്ലാന്റ്, തീപ്പൊരി പ്ലാന്റ് അല്ലേ. ശരിക്കിനും പൂത്തിരിയൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ ചിതറി നിൽക്കില്ലേ, അതുപോലെയാണ് കേട്ടോ അതിൻ്റെ പൂക്കൾ കാണാൻ. അതുപോലെയാണ് ഇതിൻ്റെ പ്ലാന്റും ഇതിൻ്റെ കൊമ്പുകളൊക്കെ വരുന്നത് കേട്ടോ. അതുകൊണ്ടായിരിക്കാം അതിന് ആ പേര് വന്നത് കേട്ടോ, ഫയർ ക്രാക്കർ പ്ലാന്റ്സ്. ഇത് യെല്ലോ കളറുണ്ട്, വൈറ്റ് കളറുണ്ട്, അതുപോലെ റെഡ് കളറുണ്ട്, ഓറഞ്ച് കളറുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ റെഡാണ് കേട്ടോ ഉള്ളത്. ഇത് ഒരു ചെറിയൊരു കമ്പായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയത്. എനിക്കൊരു ചേച്ചി തന്നതാണ്. ഒരു ചെറിയൊരു കമ്പ് നട്ട് പിടിപ്പിച്ചതിന് ശേഷം കേട്ടോ എനിക്കത് ചെറിയൊരു ഗ്രോ ബാഗിലാക്കി തന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഈ പ്ലാന്റിനെ കുറിച്ച് എങ്ങനെ വളരും, ഇതിൻ്റെ കെയർ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു സാധാരണ ഒരു പോട്ടിൽ കൊണ്ട് നട്ടു. നട്ട് ഇപ്പോൾ 3-4 മാസമായിട്ടുണ്ടാവും. ഇപ്പോൾ നിറച്ച് പൂക്കളാണ് കേട്ടോ. അത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് അറിയോ, റെഡ് കളർ ഇങ്ങനെ നിറയെ നിൽക്കണ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇതിങ്ങനെ സൂചി പോലത്തെയാണ് കേട്ടോ ഈ പൂക്കൾ, ഇങ്ങനെ സൂചി പോലത്തെ പൂക്കളാണ്. അതിൻ്റെ ഏറ്റവും അറ്റത്ത് ഇങ്ങനെ നീളത്തിൽ വന്നിട്ട് ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ഇതളകൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഇങ്ങനെ സൂചി പോലെ മുട്ട് പോലെ നിന്നിട്ട് അത് വിടർന്ന് കുറച്ചിങ്ങനെ വിടരുള്ളൂ കേട്ടോ. പിന്നെ അത് കുഴഞ്ഞു പോവുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഒരു 2 ദിവസം മഴയായിരുന്നു, ഇതിലും കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മഴയത്ത് എല്ലാ പൂക്കളും അങ്ങോട്ട് കുഴഞ്ഞു പോയിട്ടോ. അതിന് മുമ്പ് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റില്ല. അപ്പോൾ ഞാനിവിടെ സെറ്റ് ആയിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പ്ലാന്റാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വീടിൻ്റെ മേലിൽ, ടെറസിൻ്റെ മേലിലൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കണം. അതുപോലെ തന്നെ മതിലിൻ്റെ മേലിൽ ഒക്കെ ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ നിൽക്കണം കാണാം. അപ്പോൾ അതുപോലെ വളരുന്ന പ്ലാന്റാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഇങ്ങനെ ചട്ടി വെച്ചിട്ടും അതിന് ഹൈറ്റ് പോരാണ്ട് വന്നപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കല്ല് വെച്ചിട്ട് അതിൻ്റെ മേലിൽ ചട്ടി കയറ്റി വെച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇട്ടതാണ്. അപ്പോൾ നല്ലോണം ഇങ്ങനെ തൂങ്ങിക്കിടന്നുണ്ടായിക്കോളൂ എന്ന് കരുതി. ഇവിടെ അങ്ങനത്തെയൊക്കെ സൗകര്യമുള്ളൂ. പിന്നെ നമുക്കിത് ഹാങ് ചെയ്തിട്ടാണ് കേട്ടോ. ഹാങ് ചെയ്തിട്ടാലും അടിപൊളിയായി വളരെ നല്ല ഭംഗിയുണ്ടാവും. ഹാങ് ചെയ്തിട്ടിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടന്ന് ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ ഉണ്ടായിക്കണം, നല്ല രസം ഉണ്ടാവും കേട്ടോ. കൂടാതെ നമുക്കിത് നേരെ തന്നെ ഒരു സപ്പോർട്ട് വെച്ച് കൊടുത്തിട്ട് കെട്ടി കെട്ടി മേലെ ചെല്ലുമ്പോൾ ഒരു റിങ്ങോ എന്തെങ്കിലും ടയറിൻ്റെ കഷ്ണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ അതിൻ്റെ ആ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് വീണും കിടക്കും. അങ്ങനെയും നമുക്ക് വളർത്താം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കമ്പ് നട്ടാണ് പിടിപ്പിക്കുന്നത് കേട്ടോ. ഇപ്പോൾ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞ ശേഷം ഇതുപോലത്തെ ഇങ്ങനെ കമ്പുകൾ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ടാവും. അത് നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റി നട്ട വെറുതെ ഒന്ന് കുത്തി കൊടുത്താൽ മതി, അത് അങ്ങനെ പിടിച്ചോളും. പിന്നെ ഇത് മണ്ണിലേക്കൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് മണ്ണിൽ മുട്ടി നിൽക്കുകയാണെങ്കിൽ അതുമ്മലൊക്കെ ഇങ്ങനെ വേര് വരുന്ന കാണാം. അപ്പോൾ കമ്പ് നട്ടാണ് നമുക്കിതിനെ പിടിപ്പിക്കാം. അതുപോലെ തന്നെ കണ്ടോ ഇങ്ങനെ നീളത്തിൽ വന്നിട്ട് അതുമ്മൽ നിന്നും വീണ്ടും കമ്പുകൾ ഇങ്ങനെ ചെറിയ ചെറിയ കമ്പുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കമ്പ് ഒടിച്ചിട്ടായാലും നമുക്കത് പിടിക്കാം കേട്ടോ. പെട്ടെന്ന് പിടിച്ചോളൂ കേട്ടോ, അധികം കെയറൊന്നും വേണ്ടാത്ത ചെടിയാണ്. പെട്ടെന്ന് കമ്പ് നട്ട് നമുക്ക് പിടിപ്പിക്കാം. കമ്പ് നടുമ്പോൾ മുളച്ച് വരുമ്പോൾ ചെറിയൊരു വട്ടം വട്ടം ലീഫ് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇത് കരുതിയത് പുല്ലാണെന്ന് കരുതിയത് പറിച്ചളയാൻ പോയതുകൊണ്ട്. എന്താണ് കാരണം, ഇത് ലീഫ് അങ്ങനെ കാണാറില്ല, ഇങ്ങനെ കോല് പോലെ ഇറുക്കിലി പോലെയാണ് ഇതിൻ്റെ ലീഫുകൾ. അപ്പോൾ ആദ്യം വരുമ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയ ഇലകൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വട്ടം വട്ടം ഇലകൾ കാണാം കേട്ടോ. പിന്നെ ആ ഇലകൾ പോയി, പിന്നെ ഇങ്ങനെ കോല് കോല് പോലെയായി. പിന്നെ അതുമ്മലാണ് ഇങ്ങനെ സൂചി പോലത്തെ പൂക്കൾ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ നമുക്ക് ആ പൂവ് ഉണ്ടായി കഴിഞ്ഞ് കരിഞ്ഞ് ആ കമ്പുകൾ നമുക്ക് മാറ്റി നടാം. പിന്നെ ഇതുപോലത്തെ തണ്ടുകൾ കണ്ടോ, ഇതുപോലത്തെ ചെറിയ ചെറിയ തണ്ടുകൾ കട്ട് ചെയ്ത് നമുക്ക് മാറ്റി നടാം. ഈ ചട്ടിയിൽ തന്നെ കുത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കൂടിയും പുഷായിക്കോളൂ കേട്ടോ. പക്ഷേ ഇത് ചെറിയൊരു പോട്ടാണ്, അല്ലെങ്കിൽ ഇത് ഒരു തൈയായിരുന്നു, അത് ഇഷ്ടംപോലെ തൈയായിട്ട് അതിൻ്റെ കടയിൽ നിന്ന് കണ്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇഷ്ടംപോലെ തൈകൾ ഇങ്ങനെ മുളച്ച് തൈകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പുകൾ, മുളകൾ കണ്ടോ, ആ കമ്പുകൾ അല്ലെങ്കിൽ ആ മുളച്ച് വരുന്ന ഇതുകളിൽ തൈകളിൽ അതെല്ലാം ഇങ്ങനെ തൂങ്ങിക്കിടന്നിട്ട് ഇങ്ങനെ നീളത്തിയിൽ പോയി പിന്നെ അതുമല് പൂക്കൾ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സ് ആയിട്ട് ഞാൻ ഇത് നട്ടപ്പോൾ ചേർത്തത് നമ്മളുടെ ഗാർഡൻ സോയിൽ, അതായത് നമ്മുടെ സാധാരണ മണ്ണ്, ഗാർഡനിലെ മണ്ണും കുറച്ച് ചാണകപ്പൊടി എല്ലുപൊടി ഇത്രയും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ നട്ടത്. നമ്മളെ ചകിരിച്ചോറൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല.
നമ്മളുടെ മണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടി എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്ത മണ്ണിലാണ് ഞാൻ ആ ചെടി നട്ടത് കേട്ടോ. പിന്നെ നട്ടപ്പോൾ തന്നെ നല്ല വെയിലുള്ളിടത്താണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചെടിക്ക് നല്ല വെയിൽ വേണം. നല്ല വെയിലുണ്ടായാലോ ഉദുമ പൂക്കൾ ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ സൂചി പോലെ ഈ കമ്പുകൾ മാത്രമായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കണ കാണാം. വെയിൽ എത്രത്തോളം വെയിൽ കിട്ടുന്നോ അത്രത്തോളം ഇതുമല്ലേ പൂക്കൾ ഉണ്ടാവും. അതുപോലെ തന്നെ കമ്പുകളും ഇങ്ങനെ ബുഷായി വരികയും ചെയ്യും കേട്ടോ. ഈ കമ്പുകൾ വരുമ്പോൾ കണ്ടോ അറ്റത്ത് ഇങ്ങനെ കരിഞ്ഞു നിൽക്കണ കാണാം. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ച് നമ്മുടെ പ്ലാന്റ് കരിഞ്ഞു നിൽക്കണതാണ് വെയിൽ കൊണ്ടിട്ട്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇതിൻ്റെ തുമ്പ് ഇങ്ങനെ ഒരു ബ്രൗൺ കളറിൽ ഇങ്ങനെ വേറൊരു കളറാണ്, ഗ്രീനല്ല. നമ്മൾ വിചാരിക്കും ആ ചെടി കരിഞ്ഞു നിൽക്കണതാണ് കേട്ടോ വിചാരിക്കുക. പക്ഷെ ഉണങ്ങി നിൽക്കണമൊന്നും ആയിരിക്കില്ല അത്. അതിൻ്റെ കമ്പിൻ്റെ അറ്റം അങ്ങനത്തെ കളറാണ് കേട്ടോ. ഞാൻ ആദ്യം അങ്ങനെ വിചാരിച്ചത് കേട്ടോ, ഉണങ്ങി നിൽക്കണമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എപ്പോഴും നല്ല വെയിൽ കിട്ടണോടത്ത് ഈ പ്ലാന്റ് സെറ്റ് ചെയ്യുക കേട്ടോ. നല്ലോണം പൂക്കൾ ഉണ്ടായിക്കോളും. വെയിൽ കിട്ടണതിനനുസരിച്ച് ഇതിന് പൂക്കൾ കൂടുകയാണ് ചെയ്യുക കേട്ടോ. കണ്ടോ, ഇതൊക്കെ ഒരു സെറ്റ് പൂവിടാൻ നിൽക്കുകയാണ് കേട്ടോ. കണ്ടോ, ഒരു ആ കമ്പ് അടുത്ത കമ്പ് മേലേക്ക് വന്ന് അതുമ്മ വേറെ വേറെ കമ്പുകളുണ്ടായി. അതുമ്മ നിറച്ച് മുട്ടുകളുണ്ട് കേട്ടോ. ഒന്നും കൂടിയും അത് നീളം വെച്ച് ഇങ്ങനെ തൂങ്ങും. തൂങ്ങുമ്പോഴായിരിക്കും ഇതുമല്ല പൂക്കൾ ഉണ്ടാവുക കേട്ടോ. പിന്നത്തത് കണ്ടോ, അങ്ങനെ വന്ന് തൂങ്ങി വന്ന് ഇത് പൂവായി, നിറച്ച് പൂവായി. കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഇതുമ്പല്. ഞാൻ പറഞ്ഞില്ലേ മഴയത്ത് എല്ലാവരും കൊഴിഞ്ഞു പോയിട്ടോ. പിന്നത്തത് കണ്ടോ, ഇതിങ്ങനെ ഇതുപോലെ വരും കേട്ടോ കമ്പുകൾ. ഇതുപോലെ വന്നിട്ട് ഇതിപ്പോൾ മുട്ടാണ് കണ്ടോ, എല്ലാവരും വിരിഞ്ഞിട്ടില്ല, മുട്ടാണ്. പിന്നെ ആ കാണുന്ന കണ്ടോ ആ ബ്രൗൺ കളർ കാപ്പി കളർ കരിഞ്ഞു പോയെന്ന് നമ്മൾ വിചാരിക്കും. അതൊക്കെ നിറച്ച് മുട്ടുകളായി നിറയെ വിരിയും കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിന് ചട്ടി പോരാൻ തോന്നുന്നു. അതുകൊണ്ടാണ് ഇത്രയും അധികം അങ്ങനെ പുഷാവാത്തത്. അപ്പോൾ ചെറിയൊരു പോട്ടിലാണെങ്കിൽ നന്നായിട്ട് വളർന്നോളും. താഴേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നന്നായിട്ട് വളരും കേട്ടോ. പിന്നെ ഇതിന് വെള്ളം ഒഴിച്ചെടുക്കുക എന്ന് പറയണം. ഞാൻ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചെടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ മണ്ണ് ഡ്രൈ ആവേ അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ല. നല്ല വെയിലത്തല്ലേ വെച്ചിട്ടുള്ളത്. വെയിലത്തിരിക്കുന്ന പ്ലാന്റ്സ് നമ്മൾ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചെടുക്കേണ്ടി വരും. പിന്നെ ഇത് മഴയും കൊള്ളാം വെയിലും കൊള്ളാം, ഒരു കുഴപ്പമില്ല കേട്ടോ. പ്ലാന്റിന് ഒരു കെയറും വേണ്ട. നമുക്ക് നല്ല ഭംഗിക്ക് കണ്ണിന് കുളിർമ ഏകി ഇഷ്ടം പോലെ പൂക്കളായിട്ട് ഇങ്ങനെ നമുക്ക് തരും. പിന്നെ ഇതിന് ഫെർട്ടിലൈസറായിട്ട് ഞാൻ കൊടുക്കണത്, എല്ലാ പ്ലാന്റിനും ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ഫെർട്ടിലൈസർ എന്താണ് ഞാൻ കൊടുക്കണതെന്ന്. അപ്പോൾ നമ്മളുടെ എപ്സം സാൾട്ടോ അല്ലെങ്കിൽ യൂറിയ കലക്കിയ വെള്ളമോ ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസറാണ് കേട്ടോ ഞാൻ ഇതിന് കൊടുക്കണത്. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും ചാണകപ്പൊടി മറ്റുള്ള പ്ലാന്റ്സിനൊക്കെ ഇടുമ്പോൾ ഞാൻ ഈ പ്ലാന്റിനും കുറച്ച് ചാണകപ്പൊടി ഇട്ടുകൊടുക്കാറുണ്ട് കേട്ടോ. വേറെ ഫെർട്ടിലൈസറൊന്നും അങ്ങനെ ചെയ്യാറില്ല. എൻ പി കെ അതുപോലത്തെ വളങ്ങളൊന്നും കൊടുക്കാറില്ല കേട്ടോ. യൂറിയ അതുപോലെ തന്നെ എപ്സം സാൾട്ട് അങ്ങനത്തെ വെള്ളത്തിൽ കലക്കിയാണ് ഇതിൻ്റെ കടയിൽ ഒഴിച്ചു കൊടുക്കാറാണ് കേട്ടോ പതിവ്. പിന്നെ ഇത് അങ്ങനെ നഴ്സറികളിലൊന്നും ഞാൻ ഈ പ്ലാന്റ് കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല നഴ്സറികളിലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ വീട്ടിലൊക്കെ നമ്മൾ ഗസ്റ്റേയൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഈ ചെടി ഉണ്ടെങ്കിൽ ഒരു കമ്പ് ചെറിയൊരു കമ്പ് മതിട്ട് കണ്ടോ ഇതുപോലത്തെ പൂ ഇട്ട് ശേഷമുള്ള കമ്പോ അല്ലെങ്കിൽ അതുപോലെ ഞാൻ നേരത്തെ കാണിച്ച കമ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമ്പ് നട്ടൊന്ന് പിടിപ്പിച്ച് നമ്മളുടെ ഗാർഡൻ ഒന്നും കൂടി സുന്ദരമാക്കും കേട്ടോ ഇല്ലാത്തവരാണെങ്കിൽ. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഈ പ്ലാന്റ് സെയിലിനായിട്ട് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു അതുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അതിനൊരു കമ്പെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, മൂന്ന് കമ്പങ്ങാണ്ട് ഞാൻ കൊടുത്തു. അപ്പോൾ അത് പിടിച്ചോ പിടിച്ചില്ലെന്നും അറിയില്ല, ഒരു റിപ്ലൈ പിന്നെ വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. മറ്റൊരു ഗാർഡനിങ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.